गुड आफ्टरनून स्टूडेंट्स. सो वी वर डिस्कसिंग अबाउट पार्शियल डेरिवेटिव्स, कैलकुलस ऑफ मल्टी वेरिएबल फंक्शंस. एंड इन द लास्ट सेशन, एप्लीकेशंस ऑफ पार्शियल डेरिवेटिव्स इन ऑप्टिमाइजेशन, अदान नम्मल डिस्कस चेय्तोंडिरुन्नत. अदिल आद्यम नम्मल ऑप्टिमाइजेशन ऑफ अ मल्टी वेरिएबल फंक्शन, एस्पेशली टू वेरिएबल फंक्शंस इन फंक्शंस ऑफ रियल वेरिएबल्स നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തു. ലോക്കൽ എക്സ്ട്രീം പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിച്ചു. രണ്ടാമത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു മൾട്ടി വേരിയബിൾ, ഒരു ടു വേരിയബിൾ ഫംഗ്ഷൻ്റെ ഒപ്റ്റിമൈസേഷൻ തന്നെയാണ്. ബട്ട് ദ ഫംഗ്ഷൻ വാസ് ഡിഫൈൻഡ് ഓൺ എ ബൗണ്ടഡ് ഡൊമെയിൻ, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഡൊമെയിനിൽ ഈ ടു വേരിയബിൾ ഫംഗ്ഷൻ്റെ ഒപ്റ്റിമൈസേഷൻ ആണ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഗെയിൻ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം തന്നെയാണ്. Here we have to optimize a multivariable function, and oru vyathyasam enna nucha, here there is a condition given. Oru multivariable function optimize cheyanam, pakshe angane x um y ikkum arbitrary aayittu edu value, edu real value assume cheyan pattilla. Pinneyo oru condition allengi oru constraint kuda thannittundu. Aa constraint equation aavumbo, ഇക്വേഷൻ ആവുമ്പോഴാണ് നമ്മൾ ഈ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ് ചെയ്യുന്നത്. അതല്ല ഇനീക്വാലിറ്റീസ് ആണെങ്കിൽ നമ്മൾ അടുത്ത വർഷം ലീനിയർ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് തന്നെ, കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ, അതായത് ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻസ്, ഒന്നിൽ കൂടുതൽ ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഉള്ള ഒരു പ്രോബ്ലം ഒപ്റ്റിമൈസ് ചെയ്യാൻ, ഒരു ഫംഗ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിൻ്റെ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാൽക്കുലസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിൻ്റെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്നോ എഫ് ഓഫ് എക്സ് വൈ ഇസെഡെന്നോ വന്നിട്ടൊരു ഫംഗ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറയുകയാണ്. ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ദ മാക്സിമം ഓർ മിനിമം, മാക്സിമം ആയിക്കോട്ടെ മിനിമം ആയിക്കോട്ടെ, ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ പറയുകയാണ്. പക്ഷേ ദർ ഇസ് എ കണ്ടീഷൻ, സബ്ജെക്റ്റഡ് ടു ഒരു കണ്ടീഷൻ ഉണ്ട്. സേ ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫംഗ്ഷൻ വിച്ച് ഇസ് ടു ബി ഒപ്റ്റിമൈസ്ഡ് ആൻഡ് ദർ ഇസ് എ കൺസ്ട്രെയിൻറ്റ്. കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കണ്ടീഷൻ, ദ ഗിവൺ കണ്ടീഷൻ ഇസ് യൂഷ്വലി നോൺ ആസ് ദി കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എന്ന് പറയാം. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് ഈക്വേഷൻസ് ആണെങ്കിൽ, ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് വരുമ്പോഴാണ് നമ്മൾ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഒരു ഒരു ഫംഗ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ തന്നേക്കാണ്, ഒരു ഇക്വേഷനായിട്ട് ഒരു കണ്ടീഷനും തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് വി ഡിഫൈൻ എ ന്യൂ ഫംഗ്ഷൻ. സോ എത്ര വേരിയബിൾസ് ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ളത്, ആ വേരിയബിൾസും കൂടാതെ ഞാനിപ്പോൾ ക്യാപിറ്റൽ എഫ് എന്ന് വിളിക്കാം ആ ഫംഗ്ഷനെ, ലഗ്രാഞ്ചെ ഫംഗ്ഷൻ എന്നാണ് അതിനെ പറയുക, ലഗ്രാഞ്ചെ ഫംഗ്ഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസ് എ ടു വേരിയബിൾ ഫംഗ്ഷൻ ഹിയർ, എക്സ് ആൻഡ് വൈ ആർ ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് ദർ ഇസ് എ സിംഗിൾ ഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് ഇൻ ദിസ് പ്രോബ്ലം. അപ്പോൾ ഒരു കൺസ്ട്രെയിൻ്റ് ആണെങ്കിൽ ഒരു പുതിയതായിട്ട് ഒരു വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. ഒരു ഇക്വേഷനാണ് കൺസ്ട്രെയിൻ്റ് ആയിട്ടുള്ളതെങ്കിൽ ഒരു ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്, ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ രണ്ട് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ നമ്മൾ മൾട്ടിപ്ലയേഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് വൈ ഇക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കൺസ്ട്രെയിൻ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ലാംഡ എന്ന് വിളിച്ചു അതിനെ. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓർ ലഗ്രാഞ്ച് ഫംഗ്ഷൻ will be a three variable function in this case, since the objective function has two variables and there is only one constraint. Lagrange function will be having three variables and it is defined as objective function minus lambda times g of x y, where g of x y is the function given in the constraint g of x y is equal to zero. Okay, in that and there is a result, and theorem nammal proof onnu parayunnilla, pakshe theorem parayunna idana endana parayunnathu, optimum value, that means the maximum or minimum value of this objective function f of x y subjected to this constraint g of x y is equal to 0 is attained at one of the critical points of the Lagrange function capital F.
ഓക്കെ, സോ ഇറ്റ് ഇസ് ഇനഫ് ടു ഫൈൻഡ് ഔട്ട് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് ദ ലഗ്രാഞ്ചെ ഫംഗ്ഷൻ ഇഫ് ദർ ഇസ് എ പോയിന്റ് അറ്റ് വിച്ച് ദിസ് ഫംഗ്ഷൻ സ്മോൾ എഫ് ഇസ് മാക്സിമം ഓർ മിനിമം സബ്ജക്റ്റഡ് ടു ദിസ് കൺസ്ട്രെയിൻ്റ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീറോ, ഇറ്റ് വിൽ ബി attained at one of the critical points of the Lagrange function. So our problem reduces to problem of finding the critical points of the Lagrange function. So capital F is a three variable function, so we can find out three partial derivatives, capital F derivative dou f by dou x or fx, dou f by dou y or fy, and dou f by dou lambda. We put them equal to zero. We equate these first order partial derivatives to zero and solve these three equations to find the values of x, y, and z. Not z, it is lambda. Then it will give you the critical point of the Lagrange function. And actually, നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതിൻ്റെ ഹെസ്സിയൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് അത് എക്സ്ട്രീം പോയിൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ അതൊന്നും ചെയ്യാനില്ല, നമ്മൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്സ് കണ്ടുപിടിക്കുന്നു. ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഉള്ളുന്നുണ്ടെങ്കിൽ ആ പോയിൻ്റ് തന്നെയാണ് നമ്മുടെ ഒപ്റ്റിമം വാല്യൂ എന്ന് പറയുന്നത്. ചിലപ്പോൾ മാക്സിമം പോയിൻ്റ് ആവാം, ചിലപ്പോൾ മിനിമം പോയിൻ്റ് ആവാം. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും കൂടെ നോക്കിയാൽ മതി. നമ്മൾക്ക് അത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ക്രിട്ടിക്കൽ പോയിൻ്റ് ലഗ്രാഞ്ച് ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റ് മാത്രം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെയാണ് ഫംഗ്ഷൻ്റെ ഒപ്റ്റിമം വാല്യൂ എന്ന് പറഞ്ഞിട്ട് നിർത്താണ്. ഒരു പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഞാൻ ഒരു പ്രോബ്ലം ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോബ്ലം നോക്കുക. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പോയിന്റ് വിച്ച് ഇസ് ക്ലോസസ്റ്റ് ടു ഒറിജിൻ ഓൺ ദ പ്ലെയിൻ ടു എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ പോയിന്റ് ഓൺ ദ പ്ലെയിൻ ടു എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ. ദാറ്റ് മീൻസ് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ ആൻഡ് the distance of this point from the origin is minimum. Okay, appo endha nammude uddesham, nammude uddesham we have to find out a point x y z, that is the value of x y and z, such that that point is on the plane. Okay, that is 2x plus y minus z minus 5 should be equal to 0. And the distance between origin and this point 0 0 0 and this point x y z is the minimum. So നമുക്ക് നേരത്തെ എഴുതിയ ഒരു രീതിയിലേക്ക്, ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിന്റെ പ്രോബ്ലത്തിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ, വി ഹാവ് ടു മാക്സിമൈസ് ഓർ മിനിമൈസ് എ ഫംഗ്ഷൻ സബ്ജക്റ്റഡ് ടു എ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ എന്തിനെയാണ് മിനിമൈസ് ചെയ്യാനുള്ളത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് എക്സ് വൈ സെഡ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് ദ പോയിന്റ് എക്സ് വൈ സെഡ് ബൈ യൂസിംഗ് ഡിസ്റ്റൻസ് ഫോർമുല? ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഇസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ. ഇതാണ് മിനിമൈസ് ചെയ്യേണ്ടത്. ഇതെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ദിസ് ഇസ് മിനിമം. ഇത് മിനിമം ആവുന്ന എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ആൻഡ് ആ ഇക്വേഷനും സാറ്റിസ്ഫൈഡ് ആവണം. അതായത് ഇനി നമുക്കറിയാം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് മിനിമം വെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് മിനിമം. വേണമെങ്കിൽ റൂട്ട് നിങ്ങൾ എഴുതണം എന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഈ പ്രോബ്ലം എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് വി ഹാവ് ടു മിനിമൈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് സെഡ് സ്ക്വയർ. That is the problem is to minimize distance. And then distance x square plus y square plus z square subjected to the condition. And then our equation satisfy, you know, like either 2x plus y minus z minus 5. 2x plus y minus z minus 5 equal to 0. So this is our problem. അപ്പോൾ മിനിമൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, എഫ് എന്ന് വിളിക്കുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മൂന്ന് വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ ആൻഡ് ഇസെറ്റ്. ആൻഡ് ദിസ് ഇസ് ജി ഓഫ് എക്സ് വൈ. സോ ദിസ് ഇസ് ജി ഓഫ് എക്സ് വൈ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ എഴുതാം, ജി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു സീറോ എന്നാണ് നമ്മൾ എഴുതാറ് അല്ലേ.
അപ്പൊ ജി ഓഫ് എക്സ് വൈ ഇക്വൽ ടു സീറോ എന്നുള്ളതിൽ ജി ഓഫ് എക്സ് വൈ ആണ് ടു എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് മൈനസ് വൈ. സോ ജി ഓഫ് എക്സ് വൈ മാത്രമല്ല കേട്ടോ, ഈ സെഡ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് വേരിയബിൾസ് ഉണ്ട്, ജി ഓഫ് എക്സ് വൈ സെഡ്. സോ അവർ പ്രോബ്ലം ഇസ് ഇൻ ദി സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ്. മിനിമൈസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് സബ്ജെക്ട് ടു ജി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു സീറോ. ദെൻ ഇൻ ദാറ്റ് മെത്തേഡ് വാട്ട് വി ഡു ഇസ് വി ഡിഫൈൻ ലഗ്രാഞ്ച് ഫംഗ്ഷൻ, ലഗ്രാഞ്ച് ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ്. ക്യാപിറ്റൽ എഫ് വിൽ ബി ഹാവിംഗ് ഹൗ മെനി വേരിയബിൾസ്? ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ തന്നെ മൂന്ന് വേരിയബിൾ ഉണ്ട്. സോ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട്? ഒരു കൺസ്ട്രെയിൻ്റ്, അപ്പോൾ ഒരു ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ കൂടെ വരും. എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തേക്കണേ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൈനസ് ലാംഡ ടൈംസ് കൺസ്ട്രെയിൻ ഫംഗ്ഷൻ. സോ ഹിയർ വാട്ട് ഇസ് എഫ് ഓഫ് എക്സ് വൈ സെഡ്? എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ മൈനസ് ലാംഡ ടൈംസ് ജി ഓഫ് എക്സ് വൈ ഇസ് ടു എക്സ് പ്ലസ് വൈ മൈനസ് ഇസെഡ് മൈനസ് ഫൈവ്. Now we differentiate, we find the critical points of this Lagrange function. Optimum value of objective function subjected to the constraint g of x, y, z equal to 0 is attained at the critical points of the Lagrange function. So we find the we try to find out the critical point of the Lagrange function. Here capital F is a four variable function. So we find the first order partial derivatives fx, fy, fz and f lambda. And we equate them to 0 and we solve for x, y, z and lambda. What is capital F? Capital F is x square plus y square plus z square minus lambda times. Now, the derivative with respect to x, 2x minus lambda into 2x in the derivative, 2 lambda. Okay, we equate them to 0, then we will get x is equal to lambda. Adutthathu എഫ് വൈ, ഇഫ് യു ഡിഫറൻഷ്യേറ്റ് ക്യാപിറ്റൽ എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ടു വൈ മൈനസ് ലാംഡ ഇൻ്റു വൈയുടെ ഡെറിവേറ്റീവ് ലാംഡ ഈക്വൽ ടു സീറോ, ദെൻ വി വിൽ ഗെറ്റ് വൈ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ടു. നെക്സ്റ്റ് ഇസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് വിച്ച് ഇസ് ടു ഇസെഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് മൈനസ് മൈനസ് പ്ലസ് ലാംഡ ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് plus lambda equal to 0 means z is equal to minus lambda by 2. And f lambda is the derivative of f with respect to lambda, then we will get negative of the constraint function 2x plus y minus z minus 5 minus of 2x plus y minus z minus 5. When we equate it to 0, we will get the same constraint given in the problem. എല്ലാ പ്രോബ്ലത്തിലും ഈ ലാസ്റ്റ് കണ്ടീഷൻ ആക്ച്വലി നമ്മുടെ കൺസ്ട്രെയിൻ്റ് തന്നെയാണ് തരുന്നത്. എഫ് ലാംഡ ഇക്വേറ്റഡ് ടു സീറോ കൊടുക്കുമ്പോൾ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എക്സ് വൈ സെഡിന് ലാംഡ ലാംഡ ബൈ ടു ലാംഡ മൈനസ് ലാംഡ ബൈ ടു ഇങ്ങനെ കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സോൾവ് ചെയ്യണം അല്ലേ. ഈ നാല് വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ ഇസെഡ് ലാംഡ. ഈ വേരിയബിൾസിന് നാല് ഇക്വേഷൻസും ഉണ്ട്. എക്സ് ഈക്വൽ ടു ലാംഡ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ, ഫോർത്ത് ഇക്വേഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ സോൾവ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ മെത്തേഡിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. കാണുമ്പോൾ ഇതിലിപ്പോൾ എളുപ്പമായിട്ട് തോന്നുന്നത് ആദ്യത്തെ മൂന്ന് ഇക്വേഷൻസിലും എക്സിനെ വൈനെ ഇസെഡിനെയൊക്കെ ലാംഡയുടെ ടേംസിൽ എഴുതാം. നാലാമത് എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ ലാംഡ ഇല്ല, എക്സ് വൈ സെഡ് ഉള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ലാംഡയുടെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, എക്സ് വൈ സെഡിനൊക്കെ ലാംഡയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫോർത്ത് ഇക്വേഷൻ വിൽ റെഡ്യൂസ് ടു ആൻ ഇക്വേഷൻ ഇൻവോൾവിംഗ് ലാംഡ ഓൺലി. സോ ദാറ്റ് ഇൻ ദാറ്റ് ഫ്രം ദാറ്റ് ഇക്വേഷൻ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ലാംഡ.
And after finding out the value of lambda, the equations 1, 2, and 3, when we substitute the value of lambda in these equations, we will get the value of x, y, and z. That's the answer. അപ്പോൾ മൂന്നാമത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വൺ ടു ആൻഡ് ത്രീ ഇൻ ഇക്വേഷൻ നമ്പർ ഫോർ വി വിൽ ഗെറ്റ് ടു എക്സ് പ്ലസ് ടു ഇൻ ടു വാട്ട് ഇസ് എക്സ് എക്സ് ഇസ് ലാംഡ പ്ലസ് വൈ വാട്ട് ഇസ് വൈ വൈ ഇസ് ലാംഡ ബൈ ടു മൈനസ് ഇസെഡ് വാട്ട് ഇസ് ഇസെഡ് z is minus lambda by 2 or minus minus plus lambda by 2 minus 5 equal to 0. That is 2 lambda plus lambda by 2 plus lambda by 2 is lambda minus 5 equal to 0. That means 3 lambda minus 5 equal to 0. That is lambda equal to 5 by 3. So we get the value of lambda. Now equations 1, 2 and 3 will give you the value of x, y and z. X is same as lambda. X is lambda. What is lambda? Lambda is 5 by 3. Y is lambda by 2. That is 5 by 3 divided by 2, 5 by 6. Z is minus lambda by 2, that is minus 5 by 6. So, these are the critical point is 5 by 3, 5 by 6, minus 5 by 6, lambda equal to 5 by 3. നമുക്ക് objective function ന്റെ critical point ആയിട്ട് എഴുതുകയാണെങ്കിൽ ലാംഡയുടെ കാര്യം എഴുതണ്ട ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് എക്സ് വൈ സെഡിന്റെ വാല്യൂ എഴുതിയാൽ മതി. സോ ദ ക്രിട്ടിക്കൽ പോയിന്റ് ഇസ് 5 by 3, 5 by 6, minus 5 by 6. And the value of the objective function at this point will be the optimum value of the function. ഇവിടെ ഒപ്റ്റിമം വാല്യൂ എന്ന് പറയുന്നത് മിനിമം വാല്യൂ ആണോ മാക്സിമം വാല്യൂ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഐഡിയ കിട്ടും. എഫ് എക്സ് എന്ന് പറയുന്നത് ടു എക്സ് മൈനസ് ടു ലാംഡ ആണ് നെക്സ്റ്റ് ഡെറിവേറ്റീവ്. അതല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിന്റെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടു ആണ് കിട്ടുന്നത്. ഇറ്റ് ഇസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഡോസ് എഫ് വൈ വൈയും പോസിറ്റീവ് ടു ആണ്. എഫ് ഇസെഡ് ഇസെഡും പോസിറ്റീവ് ടു ആണ്. ആക്ച്വലി ദിസ് ക്രിട്ടിക്കൽ പോയിന്റ് ഇസ് കറസ്പോണ്ടിങ് ടു ദി ലോക്കൽ മിനിമം. ഈ ഫംഗ്ഷന് ലോക്കൽ മാക്സിമം ഇല്ല. പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആലോചിച്ച മനസ്സിലാവും അതിൽ ഒറിജിനലിൽ നിന്ന് ഏറ്റവും അകലെയുള്ള പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഇല്ലായിരിക്കും. ഒരു ഇൻഫിനിറ്റിയിലേക്കുള്ള പോയിന്റ്സ് വരെ ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അൺബൗണ്ടഡ് ആണ്. അതിൽ എത്ര ദൂരെ വരെയുള്ള പോയിന്റ്സും ഉണ്ട്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണ് യുണീക്ക് ആയിട്ടുള്ളത്. ദാറ്റ് പോയിന്റ് ഇസ് ഗിവൺ ബൈ ദിസ് ക്രിട്ടിക്കൽ പോയിന്റ്. സോ വി ക്യാൻ സേ ദാറ്റ് അവർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് മിനിമം when x equal to 5 by 3, y equal to 5 by 6 and z equal to minus 5 by 6 and the minimum distance of this point x, y, z from origin എന്ന് പറയുന്നത് എന്താണ്? is actually objective function അല്ല. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ആണ്. റൂട്ട് എഴുതാൻ ഉള്ള കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് കളഞ്ഞിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ എന്നുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുത്തിട്ട് അതിനെ മിനിമൈസ് ചെയ്തത്. നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് മിനിമം ഡിസ്റ്റൻസ് ആയിരുന്നു. സോ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ which is root of x square എന്ന് പറയുമ്പോൾ 5 by 3 ന്റെ സ്ക്വയർ 25 by 9 plus 5 by 6 ന്റെ സ്ക്വയർ 25 by 36 plus 25 by 36. So we will get root of 25 by 9 plus 50 by 36. That is root of
So this is equal to root of 100 plus 50, 150 divided by 36. That is equal to root of 4 on the cut ayan angle. We get 9 here. 15 le 4 on the cut ayan angle. 4 on the baki 4 boil ale. 30. You can write 600 divided. Yeah. So this is 6 and 600 divided. You will get 2, 12, 30, 5, 25 by 6. Or you can write it as 5 divided by root 6. This is the minimum distance. Nee problem enne ninku vera oru tarathilum cheyyam lagrange multiplier use cheyande nammal padicha randamathe method il venamengilum ee problem cheyyam randam adayathu vera onnum alla namukku vendathu ivide f of x y z ennu paranja oru function allengil oru function optimize cheyanam subjected to a condition alle അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ കണ്ടീഷനിൽ നിന്ന് ഒരു വേരിയബിളിനെ മറ്റ് വേരിയബിളിൻ്റെ ടേംസിൽ എഴുതിയിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒപ്റ്റിമൈസേഷൻ ഓഫ് എ ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാം ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ മെത്തേഡ് യൂസ് ചെയ്യാതെ ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്താണ് നമ്മുടെ പ്രോബ്ലം മാക്സിമം മിനിമൈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ subjected to g of x y z equal to 2x plus y minus z minus 5 equal to 0. ഇതില് നമുക്ക് വേണമെങ്കിൽ ഗിവൺ കണ്ടീഷൻ 2x plus y minus z minus 5 equal to 0 ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് z എന്നുള്ള വേരിയബിളിനെ എന്തെന്ന് എഴുതാം 2x plus y minus 5 എന്ന് എഴുതാം. ഓക്കെ അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഓഫ് എക്സ് വൈ സെഡിനെ എനിക്ക് ടു വേരിയബിൾ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം എങ്ങനെ എഫ് ഓഫ് എക്സ് വൈ 2x പ്ലസ് വൈ മൈനസ് ഇസെഡ് ഈക്വൽ ടു അലോങ് ദാറ്റ് പ്ലെയിൻ ദിസ് ഫംഗ്ഷൻ റിഡ്യൂസസ് ടു എ ടു വേരിയബിൾ ഫംഗ്ഷൻ വിച്ച് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് x square plus y square plus z square no or in where you have 2x plus y minus 5 the whole square. Now our problem reduces to find the maximum or minimum. Minimum order, minimize the function x square plus y square plus 2x plus y minus 5 the whole square. This function is മിനിമൈസ് ചെയ്താൽ മതി. ഇപ്പം ഇതിനെ നമുക്ക് ഇപ്പോൾ ജി എന്ന് വല്ലതും വിളിക്കുകയാണെങ്കിൽ ജി എന്നോ അല്ലെങ്കിൽ എന്ത് വിളിക്കണം സേ നിങ്ങൾ ഒരു പേരിട്ട് വിളിക്കുവാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു ടു വേരിയബിൾ ഫംഗ്ഷനാണ് ടു വേരിയബിൾ ഫംഗ്ഷനെ നമ്മൾ ഇപ്പോൾ എഫ് എന്ന് തന്നെ ഞാൻ എഴുതാമെന്ന് ചോദിച്ചു. ഇപ്പോൾ എഫ് വിത്ത് റെസ്പെക്ട് ഇതെങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുക ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം ടു എക്സ് പ്ലസ് ഈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ടു ഇൻറ്റു ടു എക്സ് പ്ലസ് വൈ മൈനസ് ഫൈവ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടു എക്സ് ഇസ് ടു എഫ് വൈ ഇസ് ടു വൈ പ്ലസ് ഡെറിവേറ്റീവ് ഇസ് ടു ഇൻറ്റു ടു എക്സ് പ്ലസ് വൈ മൈനസ് ഫൈവ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടു എക്സ് പ്ലസ് വൈ മൈനസ് ഫൈവ് ഇസ് വൺ സോ വി വിൽ ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ വെൻ വി ഇക്വേറ്റ് ദിസ് ടു സീറോ അല്ലെങ്കിൽ അത് എന്താണെന്ന് എഴുതാം ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് 2x plus 4 into 2, 8x plus 4y minus 20. And this is 2y plus 4x plus 2y minus 10. That means this is 10x plus 4y minus 20. When this is equated to 0, we will get 10x plus 4y equal to 20. We may
reduce this by dividing by 2, you will get 5x plus 2y equals 10. And the second equation, that is 4x plus 4y equal to 10, means 2x plus 2y equal to 5. Now when we try to solve these two equations, 5x plus 2y equal to 10 and 2x plus 2y equal to 5, subtracting we will get 3x equal to 10 minus 5. So x is equal to 5 by 3. Then if x is equal to 5 by 3, then y is found out from any of these equations, say 2x plus 2y equal to 5 will give you 2 into 5 by 3 plus 2y equal to 5. That means 10 by 3 plus 2y equal to 5, that is 2y equal to 5 minus 10 by 3. 15 minus 10, 5 by 3. That means y is equal to 5 by 3 divided by 2, that is 5 by 6. Now when we get x and y, after getting x and y, then z is written in terms of x and y as z is 2x plus y minus 5. So using this relation, we can find out the value of z. Z is equal to 2x plus y minus 5. Here we have x is equal to 5 by 3 and y is equal to 5 by 6 minus 5. So we will get 10 by 3 or 20 by 6 plus 5 by 6 minus 5. That is 20 by 6 plus 5 by 6 minus 5, or 25 by 6 minus 5. That means 25 minus 30 by 6 or minus 5 by 6. So the critical point is x is equal to 5 by 3, y is equal to 5 by 6 and z is equal to minus 5 by 6. And at this point the function has optimum value. Idum fxx ezhuthi kanjale namakku manasilavum. This point is relative minimum critical point. Fxx is positive, fyy is also positive. So we may check whether the second order condition fxx into fyy greater than fxy square ano nu kuda nokka. So this will be a minimum point, a local minimum. Minimum value of f is function value at this point, or minimum distance is root of x square plus y square plus z square. As in the previous case, we will get it as root of 5 by root 6, or like root of 25 by 6 not. ഇങ്ങനെയും വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പമാണ്, രണ്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് ഈ മെത്തേഡായിരിക്കും എളുപ്പം എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ യൂസിങ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കണ്ടു ടു ഫൈൻഡ് ദ മാക്സിമം ഓർ മിനിമം ഓഫ് എ ഫംഗ്ഷൻ subjected to a condition, equality condition, we define Lagrange function capital F. Other objective function is the function which is to be optimized. Optimize the function le etra variable undo aa variables um koodade oro constraint inum represent edittu ഓരോ എക്സ്ട്രാ വേരിയബിൾസും ലഗ്രാഞ്ച് ഫംഗ്ഷനിൽ വരുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ഒക്കെയും ഒരു കൺസ്ട്രെയിൻറ് മാത്രം വരുന്ന പ്രോബ്ലം ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് വേരിയബിളുള്ള ടു വേരിയബിൾ ഫംഗ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ മാത്രം വരാം, അല്ലെങ്കിൽ ത്രീ വേരിയബിൾ ഫംഗ്ഷൻ വിത്ത് വൺ കണ്ടീഷൻ അങ്ങനെ വരാം.
ഇതൊന്നും അല്ലാണ്ട് വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു കണ്ടീഷന് പകരം ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് വേണമെങ്കിൽ പറയാം. ഒപ്റ്റിമൈസ് അല്ലെങ്കിൽ ഫൈൻഡ് ദ മാക്സിമം ഓർ മിനിമം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സബ്ജക്റ്റ് ടു, രണ്ട് കണ്ടീഷൻസ് ഉണ്ടെന്ന് വിചാരിക്കും, സബ്ജക്റ്റ് ടു സം ജി ഓഫ് എക്സ് വൈ, ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീറോ ആൻഡ് സം അതർ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീറോ. സോ ഇഫ് യു ഹാവ് ടു കണ്ടീഷൻസ് വെൻ വി ഡിഫൈൻ ലഗ്രാഞ്ച് ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ്, ക്യാപിറ്റൽ എഫ് വിൽ ഹാവ് the number of variables in objective function is 2 plus number of constraints is 2. So 2 plus 2, 4 variables and down Lagrange function. Capital F nalla Lagrange function will be having variables x and y, the decision variables. And corresponding to the first condition g of x y equal to 0, you have one Lagrange multiplier, say lambda. Corresponding to the second condition h of x y equal to 0, you will have another ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ, സേ ഞാൻ സേ മ്യൂന്ന് ഇതാണ്. അപ്പോൾ നാല് വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ലാംഡ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൈനസ്, നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഒരു കണ്ടീഷൻ ആയിരുന്നെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ മൈനസ് ലാംഡ ടൈംസ് ജി ഓഫ് എക്സ് വൈ. അതുപോലെ ഇവിടെ f of xy minus lambda times g of xy and minus mu times h of xy. ഓക്കെ, എത്ര കണ്ടീഷൻസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇത് നമുക്ക് ലഗ്രാഞ്ച് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അതനുസരിച്ചിട്ട് മാറ്റി എഴുതാം. അപ്പോൾ കണ്ടീഷൻസ് എത്രയാണോ അത്രയും, എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്രയും ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ വരും. അപ്പോൾ ഈ ഫംഗ്ഷൻ, ദിസ് ഇസ് എ ഫോർ വേരിയബിൾ ഫംഗ്ഷൻ, ലഗ്രാഞ്ച് ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഇസ് എ ഫോർ വേരിയബിൾ ഫംഗ്ഷൻ ആൻഡ് ദെൻ ബൈ അവർ റിസൾട്ട് ഒപ്റ്റിമം വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വിൽ ബി അറ്റൈൻഡ് അറ്റ് വൺ ഓഫ് ദി ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് ദി ലഗ്രാഞ്ച് ഫംഗ്ഷൻ. സിൻസ് ലഗ്രാഞ്ച് ഫംഗ്ഷൻ ഇസ് എ ഫോർ വേരിയബിൾ ഫംഗ്ഷൻ, ടു ഫൈൻഡ് ദി ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ യു ഹാവ് ടു ഫൈൻഡ് ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ദിസ് ലഗ്രാഞ്ച് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് ഓഫ് ദ ഫോർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആൻഡ് ഇക്വേറ്റ് ദം ടു സീറോ ആൻഡ് സോൾവ് ദോസ് ഫോർ ഇക്വേഷൻസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് വൈ ലാംഡ ആൻഡ് മ്യൂ. അങ്ങനെ നമ്മൾ ചെയ്താൽ മതി. അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് ക്യാപിറ്റൽ എഫ് എക്സ് ഓർ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുക, ക്യാപിറ്റൽ എഫ് വൈ ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുക, ഡോ എഫ് ബൈ ഡോ ലാംഡ ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുക, ഡോ എഫ് ബൈ ഡോ മ്യൂ ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുക. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ് ആൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ് ഒന്നിൽ കൂടുതൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദി സെക്കൻഡ് ഓർഡർ കണ്ടീഷൻസ് ഓൺ ദ ഒപ്റ്റിമൈസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ടു വെരിഫൈ ഇറ്റ്സ് മീൻസ് ടു ഡിറ്റർമിൻ വിച്ച് ഓഫ് ദം ഇസ് മാക്സിമം പോയിന്റ് റിലേറ്റീവ് മാക്സിമം പോയിന്റ് ആൻഡ് വിച്ച് ആർ ദ റിലേറ്റീവ് മിനിമം പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ഞാൻ ആ എക്സസൈസിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനത്.